ചപ്പ് ഇന്ന് കപ്പവടയാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കപ്പവട ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടാണ് ബെല്ലൈക്കൻ വെക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ടെല്ലാം തരിക. അപ്പോൾ നമുക്ക് എങ്ങനെ കപ്പവട ഉണ്ടാക്കാമെന്ന് നോക്കാം, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു കപ്പ എടുത്തിട്ടുണ്ട്. ഇതിന് ആദ്യം തൊലി എടുക്കണം ഇതിൻ്റെ. അപ്പോൾ ഇതാ തൊലി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം എടുക്കണം. ഇനി ഈ കപ്പ ചെറിയ പീസസ് ആയിട്ട് ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി ഇപ്പോൾ സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഇത് വേവിക്കാൻ വെക്കണം. ഒരു 15 മിനിറ്റ് ഇത് വേവിച്ചെടുക്കണം. ഇത് തിളക്കാൻ തുടങ്ങി, ഇതൊന്ന് വെന്ത് കിട്ടട്ടെ. അപ്പോൾ ഇത് ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഓഫാക്കാം. അപ്പോൾ ഒരു ഇതിൻ്റെ വെള്ളം ഒന്ന് എടുത്ത് കളയണം. നമുക്ക് വെള്ളം ആവശ്യമില്ല. എല്ലാ വെള്ളം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട്. ഇത് തണുക്കാൻ വെക്കണം. ഇനി ഒരു മിക്സി ജാർ എടുക്കണം. അപ്പോൾ തണുത്ത ഈ കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇടുന്ന ഒരു മിക്സിങ് വേണം. അപ്പോൾ ഓണിയൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്, കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, ഗാന്ധാരി മുളക്, ഇഞ്ചി, പിന്നെ മല്ലി ഇല. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം എടുക്കാൻ. ഇത് പാകത്തിൽ ഉപ്പിട്ട് കൊടുക്കുക ഈ ഇതിലേക്ക്. പിന്നെ ഇതിലേക്ക് ഏകദേശം 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. നമുക്കൊരു ഉഴുന്നുവട ആ ഒരു മാവില്ലേ നമ്മൾ, അതിൻ്റെ ഭാഗത്തിലാണ് ഇത് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. നമുക്ക് കട്ടിയായാൽ ഇതിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു ഉഴുന്നു വട മാവ് പോലെ ആക്കിയെടുക്കണം. ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ കട്ടി അധികമായതുകൊണ്ട്. ഇനി ആ നമ്മൾ കട്ട് ചെയ്ത ആ ഇതെല്ലാം ഇല്ലേ അതൊന്ന് ഇട്ട് കൊടുക്കണം ഇതിലേക്ക്. എല്ലാം ഒന്നിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതൊന്ന് ഉളുന്നു വട പോലെ നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഇതാ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ സ്റ്റൗ കത്തിച്ച് ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവട്ടെ. ഈ ഇന്നൊരു പാത്രത്തിൽ വെള്ളം ഒഴിക്കണം. ഈ ഉട നമ്മൾ ആക്കാൻ വേണ്ടിയിട്ട്, കൈ മുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക്. ഏകദേശം എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി കൈ ഈ എണ്ണ വെള്ളത്തിലേക്ക് മുക്കിയെടുത്തിട്ട് ഉരുളകളാക്കി എടുത്തിട്ട് ഇപ്പോൾ ഇനി ഈ ഉരുളയാക്കിയ ശേഷം പിന്നെ കൈ ഇങ്ങനെ മുക്കിയിട്ട് ഇത് നടുക്ക ഓട്ടാക്കിയിട്ട് സാധാരണ നമ്മൾ ഉഴുന്നു വട ആക്കുന്ന പോലെ ഇപ്പോൾ ആക്കിയിട്ട് എണ്ണയിൽ ഇടാം. അപ്പോൾ എല്ലാം ഇങ്ങനെ ഇതുപോലെ ചെയ്തെടുക്കാം. പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ തിരിച്ചെടുത്തിട്ട് ആ മട്ട സൈഡ് കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം
ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ മെല്ലെ ചെയ്യണം. ഏകദേശം റെഡി ആയിട്ടുണ്ട്, ഫ്രൈ ആയിട്ടുണ്ട് എന്നോണം. ഇനി ഓരോന്നായിട്ട് പ്ലേറ്റിലേക്ക് എടുത്തു മാറ്റാം. അപ്പോൾ നമ്മുടെ ക്രിസ്പിയായ ടേസ്റ്റി കപ്പവട ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ഇതാ നമ്മളെ ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ കപ്പവട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ പുറത്ത് നല്ലോണം ക്രിസ്പി ആയിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ കണ്ട സോഫ്റ്റ് ആയിട്ടുണ്ട്, പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമ്മളെ ഇന്നത്തെ ഈ ഒരു എൻ്റെ ഒപ്പം ചെയ്യുകയാണ്. അടുത്തൊരു വ്യത്യസ്ത ഡേക്കാണ്. അതൊക്കെ നമസ്കാരം. താങ്ക് യു. ബൈ ബൈ. സ്റ്റേ സേഫ്. ഓക്കെ. ബൈ ബൈ.